ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി ഇന്നായിരുന്നു. ഇന്ത്യ ഇപ്പോൾ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ജയ്സ്വാള്, ഓപ്പണിംഗിൽ ജയ്സ്വാള് അടിച്ചു തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ചത് ഓസീസിനായിരുന്നു. ഇന്ത്യയായിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ന് ടീമിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷാൻ പുറത്തായിരിക്കുകയാണ്. ഇഷാന് പകരം പുതിയ വിക്കറ്റ് കീപ്പറാണ് ഇന്ത്യൻ ടീമിന്. ജിതേഷ് ശർമ്മയാണ് ഇന്ന് പ്ലേയിംഗ് ലെവനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തിലക വർമ്മയ്ക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ത്യയ്ക്ക് സ്വപ്ന തുടക്കമാണ് ലഭിച്ചത്. ജയ്സ്വാളും ഋതുരാജുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ജയ്സ്വാള് പതിവ് പോലെ തന്നെ അടിച്ചു കളിച്ചു. പവർപ്ലേയിൽ ജയ്സ്വാളിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. സിക്സറുകളും ഫോറുകളുമായി ജയ്സ്വാള് കളം നിറഞ്ഞു കളിച്ചു. ഓസ്ട്രേലിയൻ ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. ജയ്സ്വാള് ഇന്ത്യൻ ടീമിന് മികച്ചൊരു സ്റ്റാർട്ടാണ് ഇന്ന് സമ്മാനിച്ചത്. ജയ്സ്വാള് ഒരറ്റത്ത് അടിച്ചു കളിക്കുമ്പോൾ ഗേക്വാദ് താരത്തിന് സപ്പോർട്ട് കൊടുത്തു. ഗേക്വാദ് ഇന്ന് ക്ലാസ് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. സാധാരണ ഗേക്വാദ് ആദ്യം എല്ലാണ് കളിക്കാറ്, പിന്നീട് അവസാനമാണ് താരം അടിച്ചു കളിക്കാറ്. അങ്ങനെ ജയ്സ്വാള് അടിച്ചു കളിക്കുമ്പോഴാണ് താരം പെട്ടെന്ന് ഔട്ടായത്. 37 റൺസിലാണ് ജയ്സ്വാള് ഇന്ന് ഔട്ടായത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ സെഞ്ചുറി വരെ നമുക്ക് കാണാൻ സാധിച്ചേനെ. അത്രയും മികച്ച രീതിയിലാണ് ജയ്സ്വാള് കളിച്ചു വന്നത്. പക്ഷേ താരത്തിന് ഭാഗ്യമില്ല. ജയ്സ്വാള് പോയ ശേഷം വന്നത് ശ്രേയസ് ആയിരുന്നു. നിലവിലിപ്പോൾ ശ്രേയസും ഗേക്വാദുമാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രേയസ് വൺ ഡൗണിൽ ഇറങ്ങുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇങ്ങനെയാണെങ്കിൽ സൂര്യകുമാർ നാലാം നമ്പറിലായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇഷാൻ ഇന്ന് ടീമിലില്ലാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. കഴിഞ്ഞ മാച്ച് ഇഷാൻ ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇഷാന് പകരം ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 ഓവറിൽ 60 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കളി 200 റൺസ് കടക്കുമെന്നത് ഉറപ്പാണ്. എന്തായാലും ഓപ്പണിംഗിൽ ഇപ്പോൾ ജയ്സ്വാൾ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.